നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കോക്ക് ആൻഡ് ഫ്രൈ ആണ്. നല്ല ഡാർക്ക് കളറായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ദിവസങ്ങളോളം ഇരിക്കുന്ന നല്ല ബീഫ് ഫ്രൈ, അത് ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടുന്ന നല്ല മസാല എല്ലാം ബീഫിലേക്ക് ഇറങ്ങി കിട്ടുന്ന നല്ല ബീഫ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിനായിട്ട് 250 ഗ്രാമോളം ബീഫ് എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1 സവോളയുടെ പകുതി, കാശ്മീരി മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 നുള്ള്, ജീരകത്തിൻ്റെ പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, അല്പം വെള്ളം, 1/2 കപ്പ് വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബീഫിൽ നിന്ന് ശരിക്കും വെള്ളം ഇറങ്ങും. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്, അതുകൊണ്ട് സ്റ്റോക്കിൻ്റെ അളവ് ഒട്ടും കൂട്ടിയെടുക്കുന്നുണ്ട്. ഒരു 4 വിസിൽ വന്നതിന് ശേഷം, ഫുള്ള് എയറും പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. ഒരു 15-20 മിനിറ്റിന് ശേഷം തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബീഫ് വെന്ത് കിട്ടും. ഇനി നമ്മൾ ബീഫ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്തു. അത് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് അല്പം ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്താണ് അതിന് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആ തേങ്ങാക്കൊത്ത് ശരിക്കും ഇത്തിരി കളർ മാറി ബ്രൗൺ കളറായതിനു ശേഷം മാത്രമാണ് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതെല്ലാം കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് തന്നെ കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ജൂലിയനായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് വളരെ ചെറിയ വലിപ്പത്തിലുള്ള സവോള, വലിയ വലിപ്പമാണെങ്കിൽ അതിൻ്റെ പകുതി പീസ് ചേർത്താൽ മതിയോ. സവോളയുടെ അളവ് കൂടി കഴിഞ്ഞാൽ ശരിക്കും മധുരിപ്പ് ഉണ്ടാവും, അതുകൊണ്ട് വളരെ കുറച്ച് സവോള മാത്രമേ ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ ഉണക്കമുളകും കറിവേപ്പിലയും ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരുവിധം സോട്ടായതിനു ശേഷം നമ്മളതിൻ്റെ കളറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ആദ്യമായിട്ട് തന്നെ അത് വറുത്ത് പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. അല്പം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ വീണ്ടും സോട്ട് ചെയ്യാണ്. നമ്മൾ ഒനിയൻ ശരിക്കും സോട്ടായതിനു ശേഷം മാത്രമേ ഇതിൽ മസാല ഇടുന്നുള്ളൂ. ഒനിയൻ്റെ ശരിക്കും, അതായത് നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടാനും ശരിക്കും ടേസ്റ്റ് കിട്ടാനും ഈ ഒരു പരുവത്തിൽ, അതായത് ഈ ഒരു ഇത്രയും ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം മാത്രമേ ഇതിൽ മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല ഇതായിട്ട് നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും. ഇനി നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. സ്റ്റോക്കിൽ ഓൾറെഡി ബീഫിൽ മസാലയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് മസാല ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി സ്റ്റോക്കോട് കൂടി ബീഫ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുകയാണ്. ഇത് ശരിക്കും വരണ്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് വരുള്ളൂ. എത്രയും നേരം കുക്ക് ചെയ്യുന്നു അത്രയും നല്ലതാണ്, അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് ഇത് മാറും. ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം വളരെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കറിവേപ്പില, പച്ചമുളക്, ഇത് നമ്മൾ ഒരു 20 മിനിറ്റോളം ഇങ്ങനെ തന്നെ സ്ലോ ഫയറിൽ ഇങ്ങനെ ജസ്റ്റ് നല്ല രീതിയിൽ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടച്ചു വെക്കണമെന്നില്ല, പിന്നെ അതിൽ വെള്ളം ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടണമെന്നില്ല. തുറന്ന് വെച്ച് തന്നെ നമ്മൾ അല്പം ഫയറിട്ട് തന്നെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഈ ബീഫ് എടുത്തിരിക്കുന്നത് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റോക്കാണ് മെയിനായിട്ട് ടേസ്റ്റ്. ഈ സ്റ്റോക്ക് ഒരു പരമാവധി ഒരു തുള്ളി വെള്ളം മാത്രമേ തളിച്ചു കൊടുത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഒനിയൻ സോട്ടായതിനു ശേഷം മസാലയിൽ ഇട്ടതിന് ശേഷം ആ സ്റ്റോക്കോട് കൂടി തന്നെ ഇടുക, എന്നിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു ഗ്ലേസിങ്ങും ആ ഓയിലുമായും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ടേസ്റ്റും എല്ലാം ശരിക്കും ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല ഡാർക്ക് കളറുള്ള ബീഫ് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയും നേരം നമ്മൾ സോട്ട് ചെയ്യുന്നു അത്രയും അതിൻ്റെ ലൈഫ് കൂടുകയും ചെയ്യും, അത്രയും ടേസ്റ്റ് അത് കൂടുകയും ചെയ്യും. അതനുസരിച്ച് അതിൻ്റെ കളറിന് ശരിക്കും ഡാർക്കായിട്ട് വരികയുണ്ട്. കഴിച്ചിട്ടുള്ള ദിവസത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ ആയിരിക്കും ഇത്. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫുള്ള് ടേസ്റ്റ് കിട്ടും. നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ, കുരുമുളകിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് പൂർണ്ണമായിട്ട് ബീഫിലേക്ക് കിട്ടി. സ്റ്റോക്കിൽ വന്നിട്ടുള്ള ബീഫാണത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുക, നല്ലൊരു മെത്തേഡായിരിക്കും.